ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷ സ്വീകരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് ആളുകൾക്കുമുള്ള സംശയമാണ്, എന്തൊക്കെ രേഖകളാണ് അപേക്ഷ കൊടുക്കുമ്പോൾ കയ്യിൽ കരുതേണ്ടത്. ഒരുപാട് ഡോക്യുമെൻറ്റുകൾ, ഡൊമേക്കൾ, നേറ്റിവിറ്റി, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ്. പക്ഷേ അതൊക്കെ എന്താണ് എന്ന് ഒരുപാട് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ആയാലും പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ആയാലും എന്തൊക്കെ രേഖകളാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. സോ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാം, പോസ്റ്റ് മെട്രിക്കിന് ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ അത് കാണുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഇനി അല്ലെങ്കിൽ മേലെ കാർട്ടിൽ കൊടുക്കാം, ഇനി അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ലിങ്ക് തരാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എടുക്കാം. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ കഴിയുന്ന സ്കോളർഷിപ്പാണ്. അപ്പോൾ ഈ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് CSSE സെൻറ്റർ, അതേപോലെ അക്ഷയ സെൻറ്റർ, അങ്ങനെയുള്ള കമ്പ്യൂട്ടർ സെൻറ്ററുകൾ മുഖേന നിങ്ങൾക്ക് പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാം. അപ്പോൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ട ഡോക്യുമെൻറ്റ് ഒന്നാമതായിട്ട് റേഷൻ കാർഡാണ്. നിങ്ങളുടെ കയ്യിൽ റേഷൻ കാർഡ് വെക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഒരു വർഷത്തിൻ്റെ ഇടയിൽ എടുത്ത ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ റേഷൻ കാർഡിൻ്റെ ആവശ്യമില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ റേഷൻ കാർഡ് നിങ്ങൾ കയ്യിൽ വെക്കുക. രണ്ടാമതായിട്ട് ബാങ്ക് പാസ്ബുക്കാണ്. അതായത് അപേക്ഷ കൊടുക്കുന്ന കുട്ടിയുടെ പേരിൽ എന്തായാലും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകില്ല. അപ്പോൾ പാരൻസിൻ്റെ, മാതാപിതാക്കളുടെ ബാങ്ക് പാസ്ബുക്ക് കയ്യിൽ വെക്കുക. അതേപോലെ കുട്ടിയുടെ ആധാർ കാർഡ് കയ്യിൽ വെക്കുക. അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റാണ്. കുട്ടിക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാലാം ക്ലാസ്സിൽ അവർക്ക് ലഭിച്ച മാർക്കിൻ്റെ ഒരു PDF സ്കൂളിൽ പോയാൽ ടീച്ചേഴ്സ് തരും. അപ്പോൾ കുട്ടി പഠിക്കുന്ന ടീച്ചറെ വിളിച്ച് ചോദിക്കുക, മാർക്ക് ലിസ്റ്റ് വാങ്ങുക, ഈ ഡോക്യുമെൻറ്റുകളുടെ കൂടെ ഈ ഒരു മാർക്ക് ലിസ്റ്റും കൂടെ വെക്കുക. ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അതായത് റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, അതേപോലെ തന്നെ മാർക്ക് ലിസ്റ്റ്, ഇത്രയും ഡോക്യുമെൻറ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് അപേക്ഷ കൊടുക്കാം. ഇനി പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് എന്തൊക്കെ രേഖകളാണ് ആവശ്യം ഉള്ളത്? ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് രേഖകൾ എന്തൊക്കെ വേണം. ഒന്നാമതായിട്ട് ഡൊമേക്കൽ സർട്ടിഫിക്കറ്റാണ്. ഡൊമേക്കൽ സർട്ടിഫിക്കറ്റിന് ഒരുപാട് ഡൗട്ടുകളൊക്കെ ഉണ്ട്. ഒന്നുമല്ല, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റാണത്. അതായത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, അതാണ് ഈ നേറ്റിവിറ്റി ഡൊമേക്കൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ. അത് ഒന്നാമത്തെ ഡോക്യുമെൻ്റാണ്. രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ഇൻകം സർട്ടിഫിക്കറ്റാണ്. ഒരു വർഷത്തിൻ്റെ ഉള്ളിലെടുത്ത ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വരുമാന സർട്ടിഫിക്കറ്റാണത്. നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം ഇത്ര ലിമിറ്റുണ്ട്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ എടുത്ത ഇൻകം സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി ഇൻകം സർട്ടിഫിക്കറ്റ് ഇല്ലേ, റേഷൻ കാർഡ് പോരാ, നിങ്ങൾ ഇൻകം സർട്ടിഫിക്കറ്റ് തന്നെ എടുക്കണം. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് CSSE സെൻറ്റർ, അതേപോലെ അക്ഷയ സെൻറ്റർ പോലെയുള്ള സെൻറ്ററുകൾ പോയിട്ടും അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കരുതേണ്ട ഡോക്യുമെൻറ്റ് ഒന്നാമതായിട്ട് നികുതി ഷീട്ടാണ്. നിങ്ങളുടെ ആ ഒരു സ്ഥലത്തിൻ്റെ നികുതി ഷീട്ട് നിങ്ങളുടെ കയ്യിൽ കരുതുക. അതേപോലെ തന്നെ ആധാർ കാർഡാണ്. അതേപോലെ റേഷൻ കാർഡ്. ഇത്രയും ഡോക്യുമെൻറ്റുകളാണ് നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ ഒന്നാമത് ഡൊമേക്കളായി, അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റായി. മൂന്നാമത്തതാണ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. മുസ്ലിം, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സ്, ഈ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ് ഉണ്ടാക്കേണ്ടത്. ജാതി സർട്ടിഫിക്കറ്റാണ് അവർ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ എടുത്ത കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. ഇനി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലേ, നിങ്ങൾ അപേക്ഷ കൊടുക്കണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കണം. അതും നിങ്ങൾക്ക് സെയിം സെൻറ്ററുകൾ മുഖേന അപേക്ഷ കൊടുക്കാം. അപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം? ഒന്നാമതായിട്ട് കുട്ടിയുടെ SSLC ബുക്ക്. രണ്ടാമത് പാരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഇനി അതില്ലേ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, പാരൻസിൻ്റെ കാസ്റ്റ് ജാതി സർട്ടിഫിക്കറ്റ്. അതേപോലെ
ആധാർ കാർഡ് ഇത്രയും ഡോക്യുമെൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ജാതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയാണ്. പോസ്റ്റ്മെട്രിക് സ്കോളർഷിപ്പിന് അടുത്ത വേണ്ട ഡോക്യുമെൻ്റ് ബാങ്ക് പാസ്ബുക്ക് കോപ്പിയാണ്. അതേപോലെ തന്നെ കുട്ടിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പാരൻസിൻ്റെ പാസ്ബുക്ക് മതിയാകും. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതേപോലെ തന്നെ നമ്മുടെ മാർക്ക് ലിസ്റ്റാണ്. മാർക്ക് ലിസ്റ്റ് പൊതുവെ നമുക്കറിയാം, കുട്ടി പ്ലസ് ടു പഠിക്കുന്നതാണെങ്കിൽ പ്ലസ് വണ്ണിൽ കിട്ടിയ മാർക്ക്, ഡിഗ്രിക്ക് പഠിക്കുന്നതാണെങ്കിൽ ഫസ്റ്റ് ഇയറിലോ ആ ഒരു രീതിയിൽ കിട്ടിയ മാർക്ക്, അങ്ങനെ കഴിഞ്ഞ ബോർഡ് എക്സാമിന് ലഭിച്ച മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഷീറ്റ്, മാർക്ക് ഷീറ്റ് കയ്യിൽ കരുതുക. അടുത്ത ഡോക്യുമെൻ്റാണ് ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ്. ബോണിഫൈഡ് സർട്ടിഫിക്കറ്റിൽ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട്, എന്താണ് ഈ ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ്? ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ് വലിയ സംഭവമാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സെൻറ്ററുകൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡെമോ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തരും. ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തരും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോയിട്ട് പ്രിൻസിപ്പൽ സൈൻ ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതുമായിട്ട് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റുകളായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയാൽ മതി. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ അപ്പോൾ പോസ്റ്റ്മെട്രിക് സ്കോളർഷിപ്പിന് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് ജനന സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, അതേപോലെ തന്നെ ബോണിഫൈഡ് സർട്ടിഫിക്കറ്റ്. എന്തെങ്കിലും സംശയങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ പുതിയ നല്ല ഇൻഫർമേഷൻ വരെ കാണാം. ബൈ ബൈ ഫ്രണ്ട്.